ഇന്ന് ഞാനിവിടെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിലേക്ക് അതിൻ്റെ എല്ലാ ഡിവൈസസും സി പി യുലേക്ക് കണക്ട് ചെയ്യുക എന്നതിനെക്കുറിച്ച് ചെറിയ വീഡിയോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ദിസ് ഇസ് ജാസർ ഹുസൈൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മല്ലു വൈൻസ്. എന്ന് എപ്പോഴും പറയുന്നതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ അടിയിൽ പോയി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൽ അതിൻ്റെ എല്ലാ ഡിവൈസസിനെയും വയർ സി പി യിലൊക്കെ കണക്ട് ചെയ്ത്? ഇപ്പോൾ പല സിറ്റുവേഷനിലും നമുക്ക് ഡിസ്കണക്ട് ചെയ്തിടേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷനിൽ അത് എങ്ങനെയാണ് റീകണക്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റി ഒരു ചെറിയ അവയർനെസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ. ഇതാണ് എൻ്റെ കമ്പ്യൂട്ടർ റൂം. ഇവിടെയാണ് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ടേബിളുള്ളത്. ഇവിടെ എൻ്റെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പി സി. പി സി ആണ് നമ്മുടെ ഇതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഹോൾ കോർ പാർട്ട് എന്ന് പറയുന്നത്. പി സിയിലേക്കാണ് നമ്മളെല്ലാ ഡിവൈസ് സി പി യു സി പി യിലേക്കാണ് നമ്മളെല്ലാ ഡിവൈസിനെയും വയേഴ്സ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്നത് മോണിറ്ററാണ്. മോണിറ്ററിന് രണ്ട് വയേഴ്സ് ഉണ്ടെന്ന് ആസ് യു ക്യാൻ സി. ഒരു പവർ സപ്ലൈ വയറും ഒരു ഡിസ്പ്ലേ സപ്ലൈ വയറും. അപ്പോൾ പവർ സപ്ലൈ വയർ നമുക്ക് സൈഡിലേക്ക് മാറ്റിയിടാം. അത് ലാസ്റ്റ് പ്ലഗ് ഇൻ ചെയ്യാം. ഓക്കെ. നമുക്കിനി ഡിസ്പ്ലേ സപ്ലൈ വയർ, അതായത് വി ജി എ കേബിൾ എന്നാണ് ഞാൻ പറയുന്നത്, അത് നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാം. വി ജി എ കേബിളിന് രണ്ട് സ്ക്രൂ ഉണ്ട്. മുകളിലും ഡൗണിലും ആയിട്ട് രണ്ട് സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ രണ്ട് സ്ക്രൂ ടൈറ്റൻ ചെയ്ത് വെച്ചാലാണ് നമുക്ക് പെർഫെക്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ വി ജി എ കേബിൾ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ജസ്റ്റ് സൈഡ് മാറി വി ജി എ കേബിൾ പ്ലഗ് ചെയ്താൽ അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ ബ്രേക്ക് ആവുകയും വി ജി എ കേബിൾ ഡിസ്ട്രക്റ്റ് ആവുകയും ചെയ്യും. അതിനി വി ജി എ കേബിൾ മാറുകയല്ലാതെ വേറൊരു മാർഗവുമില്ല. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് പ്ലഗ് ഇൻ ചെയ്യുക. അപ്പോൾ വി ജി എ കേബിൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് സ്പീക്കറാണ്. അപ്പോൾ സ്പീക്കറിന് എൻ്റെ സ്പീക്കർ എന്നുള്ളത് ക്രിയേറ്റീവിൻ്റെ 2.1 സ്റ്റീരിയോ സ്പീക്കറാണ്. അതിനൊരു വൂഫറും ഉണ്ട്, രണ്ട് അത് സബ് സ്പീക്കേഴ്സ് ഉണ്ട്. വൂഫർ ഞാനിവിടെ കോർണറിലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ നമുക്ക് വെച്ചു. ഇനി വൂഫറിൻ്റെ പവർ കേബിളാണ് അവിടെ ഉള്ളത്. അത് നമുക്ക് ഇപ്പോൾ പ്ലഗ് ചെയ്യുന്നതിൽ ലാസ്റ്റ് പ്ലഗ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് രണ്ട് സബ് സ്പീക്കേഴ്സ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് മെയിൻ സബ് സ്പീക്കറാണത്. ഇതിന് രണ്ട് വയേഴ്സാണുള്ളത്. ഒരു സി പി യുലേക്ക് കണക്ട് ചെയ്യുന്ന വയറും ഒരു വൂഫറിലേക്ക് കണക്ട് ചെയ്യുന്ന വയറും. സി പി യുലേക്ക് കണക്ട് ചെയ്യുന്ന വയർ ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. മറ്റേത് ഓർഡിനറി ടൈപ്പ് ഓഫ് വയറാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സി പി യുലേക്ക് കണക്ട് ചെയ്യുന്ന വയർ കണക്ട് ചെയ്യാം. അത് ഗ്രീൻ കളറായതുകൊണ്ട് നമ്മൾ ഗ്രീൻ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അത് പ്ലഗിനായി കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് വയർ വൂഫറിലേക്ക് കണക്ട് ചെയ്യുന്ന വയറും, അത് നമുക്ക് അവിടെ ജസ്റ്റ് പ്ലഗിൻ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് സ്പീക്കറിൻ്റെ വയർ നമുക്ക് കണക്ട് ചെയ്യാം. അത് ഒരു വയറുള്ളൂ, അത് ജസ്റ്റ് വൂഫറിലേക്ക് കണക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അതും കണക്ട് ചെയ്ത് കഴിഞ്ഞു. രണ്ട് സ്പീക്കറിൻ്റെ രണ്ട് വയേഴ്സും നമ്മൾ പ്ലഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് ഡിവൈസാണ് കീബോർഡ്. കീബോർഡിന് അതിൻ്റെ പോർട്ട് ഒരു വയലറ്റും ഒരു ഗ്രീൻ പോർട്ട് നമുക്ക് സി പി യുവിൽ കാണാം. വയലറ്റ് പോർട്ടിലേക്കാണ് നമ്മൾ കീബോർഡ് കണക്ട് ചെയ്യുന്നത്. കീബോർഡിൻ്റെ ഇതും വയലറ്റ് കളറിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്ലഗ്. അതും വി ജി എ കേബിൾ പോലെ സൈഡ് മാറി കുത്തിയാൽ പിന്നൊടിഞ്ഞു പോയി ആ കീബോർഡിൻ്റെ വയർ ഡിസ്ട്രക്റ്റ് ആവുന്നതാണ്. അപ്പോൾ അതും കെയർഫുള്ളായിട്ട് ഇന്ന് പ്ലഗ് ഇൻ ചെയ്ത് വെക്കുക. ഓക്കെ, അത് പ്ലഗിനായി കഴിഞ്ഞു. ഇനി നമ്മൾ കണക്ട് ചെയ്യുന്നത് മൗസാണ്. മൗസിന് എൻ്റെ കയ്യിലുള്ളത് യു എസ് ബി പോർട്ട് മൗസാണ്. അപ്പോൾ നമുക്ക് യു എസ് ബി പോർട്ടിലേക്കാണ് കണക്ട് ചെയ്തത്. സാധാരണ ഓർഡിനറി മൗസ് നമ്മൾ കീബോർഡിൻ്റെ സൈഡിലുള്ള ഗ്രീൻ പോർട്ടിലേക്കാണ് കണക്ട് ചെയ്യാറ്. ഇത് ഞാൻ യു എസ് ബി പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതും പ്ലഗിനായി കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വയസ്സും സി പി യുലേക്ക് കണക്റ്റ് ആവേണ്ട എല്ലാ വയസ്സും കണക്റ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പവർ കേബിൾസ് കണക്ട് ചെയ്താൽ മതി. ഇനി മോണിറ്ററിൻ്റെ പവർ കേബിൾ ആദ്യം തന്നെ പ്ലഗ് ചെയ്യാം. അത് പ്ലഗായി കഴിഞ്ഞു, പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് വൂഫറിൻ്റെ, അതായത് സ്പീക്കറിൻ്റെ പവർ കേബിൾ കണക്ട് ചെയ്യാം. അത് 2-pin ആണ്. ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇത് സി പി യുടെ പവർ കേബിളാണ്. ഇത് സി പി യുടെ കറക്റ്റ് പോർട്ടിൽ നോക്കി അത് പ്ലഗ് ഇൻ ചെയ്ത് നോക്കുക. ഒരു സൈഡ് സി പി യുലേക്കും മറ്റേ സൈഡ് അതർ സൈഡ് എക്സ്റ്റൻഷൻ ബോക്സിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വയേഴ്സും നമ്മൾ കണക്ട് ചെയ്തു, ഫുൾ സെറ്റ് റെഡി ആയി കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം.